വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നടുവിൽ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള സന്യാസിമാർ കൈമാറിയ ചെങ്കോൽ സ്പീക്കറുടെ ചേംബറിന് സമീപം സ്ഥാപിച്ച പ്രധാനമന്ത്രി. ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ലൈംഗിക പീഡന പരാതിയിൽ ബ്രിജ്ഭൂഷണെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം രൂക്ഷം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് വനിതാ മഹാപഞ്ചായത്ത്. ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി കർഷകർ ദില്ലിയിൽ. അതിർത്തികൾ അടച്ച് പോലീസ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം. ഐപിഎൽ ഫൈനലിൽ ഇന്ന് ചെന്നൈ ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ക്യാൻസർ ബാധിതയായി മരിച്ച ഡോക്ടർ ചാന്ദിനി മോഹന്റെ സ്മരണാർത്ഥം ആർദ്രാ ദർശനം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. എൻജിഒ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി എംവി ശശിധരനെയും ജനറൽ സെക്രട്ടറിയായി എംഎ അജിത് കുമാറിനെയും തെരഞ്ഞെടുത്തു. ഫെഡറലിസം തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന സമ്മേളനം. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ 161 പേർക്ക് സ്പോർട്സ് സെലക്ഷൻ ലഭിച്ചു. 110 കമ്പനികളും 1463 പേർ വിദ്യാർത്ഥികളുമാണ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ പരാതി പരിഹാര അദാലത്ത് കരുതലും കൈത്താങ്ങിനും വയനാട്ടിൽ തുടക്കമായി. വൈത്തിരിയിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ 561 പരാതികളും പുതിയതായി ലഭിച്ച 89 പരാതികളും പരിഗണിച്ചു. 319 പരാതികൾ തീർപ്പാക്കി. ജനങ്ങളുടെ പരാതികൾ കേട്ട് പരിഹാരം കണ്ട് കാസർഗോഡ് താലൂക്കിലെ സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്ത്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസിന്റെയും അഹമ്മദ് ദേവർകോളിന്റെയും നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. കുട്ടികൾക്ക് കൂട്ടാവാൻ വയനാട് ആനപ്പാറ സ്കൂളിൽ അതിമനോഹരമായ പ്രീ പ്രൈമറി ബ്ലോക്ക് ഒരുങ്ങി. SSK പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ വർഷത്തെ ONV സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണൻ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാലാണ് പുരസ്കാരം വിതരണം ചെയ്തത്. 300,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. തുർക്കിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. നിലവിലെ പ്രസിഡന്റ് ത്വയ്പ് ഒർദുഗാനും പ്രതിപക്ഷ നേതാവ് കെമാൽ കിർദിസ്ലോവും തമ്മിലാണ് പോരാട്ടം. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉർദുഗനായിരുന്നു നേരിയ മുൻതൂക്കം. കേരളത്തിന് പുറത്തു നിന്നുള്ളവർക്കും വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഒരുക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കോഫി ഡയഗ്നോസ്റ്റിക് ബോർഡ് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്ലസ് 2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും A+ നേടി ഇരട്ടകളുടെ തിളക്കമാർന്ന വിജയം സ്കൂളിനും അഭിമാനമായി. എറണാകുളം പാലക്കുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ സൂസൻ തങ്കച്ചൻ, മരിയ തങ്കച്ചൻ എന്നിവരാണ് സ്കൂളിന് ഇരട്ടത്തിളക്കം സമ്മാനിച്ചത്. ശാസ്ത്രവിരുദ്ധതയും ചരിത്രവിരുദ്ധതയും പ്രചരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അധികാരത്തെ ഉപയോഗിക്കുകയാണെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ പിള്ള. ഇടുക്കി മഹോത്സവം ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
കാസർഗോഡ് നഗരസഭയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച വനിതാ വിശ്രമ കേന്ദ്രം അടഞ്ഞു കിടക്കുന്നു. പുതിയ ബസ് സ്റ്റാൻഡിനകത്തുള്ള വനിതാ വിശ്രമ കേന്ദ്രമാണ് യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാതെ നശിക്കുന്നത്. അട്ടപ്പാടിയിലെ ഊരുകളിൽ ഒപ്പിടാൻ പഠിപ്പിച്ച അധ്യാപക വിദ്യാർത്ഥികൾ പാലക്കാട് ഗവൺമെന്റ് വനിതാ ടിടിഐയിലെ അധ്യാപക വിദ്യാർത്ഥികളാണ് ഒപ്പിടൽ പഠിപ്പിക്കാൻ എത്തിയത്. കോഴിക്കോട് നിന്ന് തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്തി. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ 7 പേർ പിടിയിൽ. വയനാട് സ്വദേശികളാണ് പിടിയിലായത്. കോന്നി ആനത്താവളത്തിൽ കുട്ടികളുടെയും വിനോദസഞ്ചാരികളുടെയും തിരക്ക് വർദ്ധിച്ചു. ആനകളെ അടുത്തറിയാനും ആന മ്യൂസിയം കാണാനും വൻ തിരക്ക്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ വനം വകുപ്പിന്റെ വരുമാനത്തിലും വർധന. മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് പത്തനംതിട്ട ജില്ലയിലും പരിശോധന നടത്തുന്നത്. വഞ്ഞാറമൂട് ക്വാറിയിൽ പാറ മാറ്റുന്നതിനിടെ മണ്ണുമാന്തി യന്ത്രത്തിന് തീപിടിച്ചു. ക്വാറിയുടെ മുകളിൽ നിന്ന് പാറ മാറ്റുന്നതിനിടെയാണ് എഞ്ചിന്റെ ഭാഗത്ത് തീ പടർന്നത്. അഗ്നിരക്ഷാസേനയുടെ ഇടപെടലിൽ വൻ ദുരന്തമൊഴിവായി. കാട്ടാക്കട കാട്ടാൽ പുസ്തകമേളയ്ക്ക് തുടക്കമായി. മേളാ മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു. ജി സ്റ്റീഫൻ എം എൽ എ അധ്യക്ഷനായി. നേമത്ത് പശുവളർത്തൽ കേന്ദ്രത്തിൽ സൂക്ഷിച്ച ആട്ടയും ഗോതമ്പും പിടിച്ചെടുത്തു. പൊതുവിതരണ വകുപ്പ് വിജിലൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പിടികൂടിയ 200 പാക്കറ്റ് ആട്ടയും 265 കിലോ റേഷൻ ഗോതമ്പും കണ്ടുകെട്ടി. ചിറയൻകീഴ് പെരുമാതുറ ഒറ്റപ്പണിയിൽ 8 പേരെ തെരുവുനായ കടിച്ചു. ആക്രമണം വീടിന് പുറത്ത് സംസാരിച്ചു നിൽക്കവേ. കൊല്ലത്ത് വേനൽ മഴയിലും കാറ്റിലും വൻ നാശനഷ്ടം. ഏപ്രിൽ മുതലുള്ള കണക്കനുസരിച്ച് 11 കോടിയുടെ നഷ്ടം. ഏറ്റവും കൂടുതൽ വിളകൾ നശിച്ചത് ചടയമംഗലം, അഞ്ചൽ, ശാസ്താംകോട്ട എന്നിവിടങ്ങളിൽ. തകഴിയിൽ ട്രക്കടിച്ച് റെയിൽവേ ഹൈഗേജ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവല്ല ഭാഗത്തുനിന്ന് അമ്പലപ്പുഴയ്ക്ക് പോയ കർണാടക രജിസ്ട്രേഷൻ ട്രക്ക് ആണ് ഇടിച്ചത്. ഇടിച്ച ശേഷം നിർത്താതെ പോയ ട്രക്കിനെ ഹൈവേ പോലീസ് പിന്തുടർന്ന് കസ്റ്റഡിയിലെടുത്തു. മാവേലിക്കരയിൽ ജനകീയ വിദ്യാഭ്യാസ സമിതി കാൽനട പ്രചരണ ജാഥയും വിദ്യാഭ്യാസ സദസ്സും തുടങ്ങി. ജാഥാ ചരിത്ര നിഷേധത്തിനും പാഠപുസ്തകത്തിലെ കാവ്യവൽക്കരണത്തിനുമെതിരെ. കൊച്ചിയിൽ കരുതലും കൈത്താങ്ങും അദാലത്തുകൾക്ക് സമാപനം. വിവിധ താലൂക്കുകളിലായി നടന്ന അദാലത്തുകളിൽ പരിഹരിച്ചത് 1225 പരാതികൾ. ആകെ 1205 പുതിയ അപേക്ഷകൾ ലഭിച്ചു. മയിലാട്ടുംപാറയിൽ കാട്ടാനകൾ ഇറങ്ങി വൻതോതിൽ കൃഷി നശിപ്പിച്ചു. കിഴക്കേക്കുടിയിൽ മാത്തുണ്ണിയുടെ പറമ്പിലാണ് ആനകൾ ഇറങ്ങിയത്. പാലക്കാട് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവർമാർ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കെ ബാബു എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളിൽ ഉച്ചക്കഞ്ഞ് കഴിച്ച 100 കുട്ടികൾ ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ. ബീഹാറിലെ അരാരിയയിലുള്ള സർക്കാർ സ്കൂളിലെ കുട്ടികളാണ് ഉച്ചക്കഞ്ഞ് കഴിച്ച് ആശുപത്രിയിലായത്. അപ്രതീക്ഷിതമായുണ്ടായ ശക്തമായ മഴ രാജസ്ഥാനിൽ കനത്ത നാശം വിതയ്ക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 13 പേർക്ക് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായി. രാജസ്ഥാനിലെ ഫത്തേപൂർ നഗരത്തിലും ശിഖാവതി മേഖലയിലുമാണ് മഴ വലിയ ദുരന്തം വിതച്ചത്.
രാജ്യത്ത് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട മൂന്ന് പേരെ പിടികൂടിയെന്ന ദേശീയ അന്വേഷണ ഏജൻസി ഐഎസ് ബന്ധമുള്ള മൂന്ന് പേരാണ് പിടിയിലായതെന്നും എൻഐഎ മധ്യപ്രദേശിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് കർണാടക സർക്കാരിൽ മന്ത്രിമാർക്ക് വകുപ്പ് വിഭജിച്ച് നൽകിക്കൊണ്ടുള്ള പട്ടിക പിൻവലിച്ചു വകുപ്പ് വിഭജനത്തിൽ പാകപ്പിഴകൾ കണ്ടതിനെ തുടർന്ന് രാജ്ഭവന്റെ നിർദ്ദേശം വന്നതോടെയാണ് പട്ടിക പിൻവലിച്ചത് കേരള സ്റ്റോറിക്കെതിരെ നടൻ കമൽ ഹാസൻ രാജ്യത്തിനകത്ത് നുണ പറഞ്ഞ് വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് അതിന്റെ ലക്ഷ്യമെന്നും കമൽ ഹാസൻ ചിത്രം നുണയെ അടിസ്ഥാനപ്പെടുത്തിയെന്നും നടൻ രാജസ്ഥാനിൽ വൃദ്ധയെ തലക്കടിച്ചു കൊന്ന് മൃതദേഹം ഭക്ഷിച്ച യുവാവ് 24-കാരനായ യുവാവിന് ഹൈഡ്രോഫോബിയ എന്ന ഡോക്ടർമാരുടെ സംശയം വന്ദേ ഭാരതിന്റെ പുതിയ പതിപ്പ് 2024 ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമെന്ന സൂചന ഇതിനായി പ്രത്യേക ശ്രമങ്ങൾ നടത്തി റെയിൽവേ മന്ത്രാലയം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് കൂടി പരിഗണിച്ചാകും തീരുമാനം പതിനേഴ് വർഷം മുൻപ് കാണാതായ യുവതിയെ കണ്ടെത്തി 2006 ഡൽഹിയിലെ ഗോകുൽപുരി പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് 17 വർഷങ്ങൾക്ക് ശേഷമാണ് യുവതിയെ കണ്ടെത്തിയത് ഗുജറാത്തിൽ 10-ാം ക്ലാസ് പരീക്ഷയിൽ 187 സ്കൂളുകളിൽ സമ്പൂർണ്ണ തോൽവി ഒരു കുട്ടി പോലും 187 സ്കൂളിലെ 10-ാം ക്ലാസ് പരീക്ഷയിൽ വിജയിച്ചില്ല മാതൃഭാഷയായ ഗുജറാത്തിൽ 96,000 വിദ്യാർത്ഥികൾ തോറ്റു ഹിജാബ് ധരിച്ച് ഡ്യൂട്ടി ചെയ്ത വനിതാ ഡോക്ടറെ ചോദ്യം ചെയ്ത് ബിജെപി പ്രവർത്തകർ ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തു തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ തിരുപ്പൂണ്ടിയിലുണ്ടായ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം മാതാപിതാക്കളിൽ നിന്ന് ബൈബിൾ പിടികൂടി ഉത്തരകൊറിയയിൽ 2 വയസ്സുകാരന് ജീവപര്യന്തം ശിക്ഷയെന്ന് റിപ്പോർട്ട് മാതാപിതാക്കൾക്ക് വധശിക്ഷയും വിധിച്ചു ആധുനിക അടിമത്തം കൂടുതൽ ഇന്ത്യയിലെന്ന് യുഎൻ നിർബന്ധിത ജോലി നിർബന്ധിത വിവാഹം തുടങ്ങി വിവിധ രീതികളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് 1.1 കോടി ഇന്ത്യക്കാരാണ് ആധുനിക അടിമകളെന്നും യുഎൻ റിപ്പോർട്ട് ഏറ്റെടുത്ത് 1 മാസത്തിനുള്ളിൽ ഫസ്റ്റ് റിപ്പബ്ലിക് ബാങ്കിലെ 1,000 ജീവനക്കാരെ പിരിച്ചുവിട്ട് JP Morgan ഫസ്റ്റ് റിപ്പബ്ലിക്കിനെ ഏറ്റെടുക്കുമ്പോൾ 7,700 ജീവനക്കാരെ നിലനിർത്തുമെന്നായിരുന്നു വാഗ്ദാനം 15% ജീവനക്കാർക്കാണ് ജോലി നഷ്ടമാവുന്നത് പുനരുപയോഗ സാധ്യതയുള്ള ഇന്ധനങ്ങളിലെ നിക്ഷേപം ക്രമേണ ഉയർന്നു വരുന്നതായി അന്താരാഷ്ട്ര ഊർജ ഏജൻസി ഈ വർഷം സൗരോർജത്തിലെ നിക്ഷേപം എണ്ണയിലേക്കാൾ മറികടക്കുമെന്നും ഏജൻസി പറഞ്ഞു ചൈനയിൽ വീണ്ടും കോവിഡ് വ്യാപനമെന്ന റിപ്പോർട്ട് പുതിയ XBB വകഭേദമാണ് പടരുന്നതെന്നും ജൂണോടെ 6.5 കോടി പേരെ ബാധിച്ചേക്കുമെന്നും മുന്നറിയിപ്പ് താലിബാന്റെ നിരോധനത്തെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലിരുന്ന് പഠിച്ച് ഇന്ത്യയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി വിദ്യാർത്ഥിനി ബെഹ്ഷ്ത ഖൈറുദ്ദീൻ എന്ന വിദ്യാർത്ഥിനിയാണ് IIT മദ്രാസിൽ നിന്നും നേട്ടം സ്വന്തമാക്കിയത് വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടെ എമർജൻസി എക്സിറ്റ് തുറന്ന സംഭവത്തിൽ യാത്രക്കാരന്റെ മറുപടി പുറത്ത് വിമാനത്തിൽ നിന്ന് വേഗത്തിലിറങ്ങാൻ ആഗ്രഹിച്ചതിനാലാണ് എമർജൻസി എക്സിറ്റ് തുറന്നതെന്നായിരുന്നു മറുപടി നൈജീരിയയിൽ ബന്ധികളാക്കപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള നാവികർക്ക് മോചനം നടപടി നൈജീരിയൻ കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ 9 മാസം മുൻപ് കസ്റ്റഡിയിലെടുക്കപ്പെട്ട ഹിറോയിക് ഇഡു കപ്പലിലെ ജീവനക്കാരെയാണ് മോചിപ്പിച്ചത് ൾ
ലൈവിൽ ഏഴ് ബോട്ടിൽ ചൈനീസ് വോഡ്ക കുടിച്ച സോഷ്യൽ മീഡിയ താരം മരിച്ചു. സോഷ്യൽ മീഡിയയിൽ സൻക്യാങ് എന്നറിയപ്പെടുന്ന 34-കാരനാണ് മരിച്ചത്. മദ്യം കുടിച്ച 12 മണിക്കൂർ കഴിഞ്ഞാണ് സൻക്യാങ്ങിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനധികൃത താമസക്കാരെയും നിയമലംഘകരെയും കണ്ടെത്താനുള്ള പരിശോധനകൾ ശക്തമാക്കി കുവൈറ്റ്. രാജ്യവ്യാപകമായി ആരംഭിച്ച പരിശോധന തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ബിൽഡിംഗ് പെർമിറ്റുകൾക്കായി പുതിയ ഓൺലൈൻ സംവിധാനവുമായി ദുബായ്. ദുബായ് ബിൽഡിംഗ് കോഡ് സംവിധാനത്തിലാണ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ സംവിധാനം കെട്ടിട നിർമ്മാണ അനുമതി ഉൾപ്പെടെയുള്ളവ വേഗത്തിലാക്കും. സിനിമയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്തവരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് നടി മമത മോഹൻദാസ്. ഇത്തരം സമയങ്ങളിൽ കൂടെ അഭിനയിക്കുന്നവർക്ക് പരമാവധി പിന്തുണ നൽകാൻ ശ്രമിക്കാറുണ്ടെന്നും മമത. ഖത്തറിലെ മലങ്കര ഓർത്തഡോക്സ് ദോഹ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മുംബൈ ഭദ്രാസന സഹായ മെത്രോപൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ തയാഫിലോസ് മെത്രോപൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. ഇന്ത്യൻ സയൻസ് ഫോറം സംഘടിപ്പിച്ച സയൻസ് ഫിയസ്റ്റ സമാപിച്ചു. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അൽഹെയിൽ ക്യാമ്പസിലായിരുന്നു പരിപാടി. സുൽത്താനേറ്റിലെ ഇന്ത്യൻ അംബാസഡർ അബിത് നാരംഗ് ഉദ്ഘാടനം ചെയ്തു. ഒമാനിലെ പൈതൃക ടൂറിസം മന്ത്രാലയവും മൈക്രോസോഫ്റ്റ് കമ്പനിയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഒമാന്റെ ദേശീയ പൈതൃക ടൂറിസം മേഖലകളിൽ ഡിജിറ്റൽ പരിവർത്തനം ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കരാർ. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഞായറാഴ്ച ഇറാൻ സന്ദർശിക്കും. സന്ദർശനം നേതൃത്വങ്ങളും തമ്മിലുള്ള തുടർച്ചയായ കൂടിയാലോചനകളുടെ ഭാഗമായി. സന്ദർശനം മെയ് 29 സമാപിക്കും. കുവൈറ്റ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവർത്തകർക്കായി ബഷീറ സംഗമം സംഘടിപ്പിച്ചു. ഫർവാനിയ പീസ് ഓഡിറ്റോറിയത്തിലാണ് സംഗമം നടത്തിയത്. ഖുറാൻ വെളിച്ചം, പ്രാസ്ഥാനിക ചിന്തകൾ തുടങ്ങിയ സെക്ഷനുകളിൽ ക്ലാസുകൾ നടന്നു. യുഎഇയിലെ ബേക്കറി മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ ഹബീബ് ബേക്കറിയുടെ പുതിയ ബ്രാഞ്ച് ദുബായിൽ ആരംഭിച്ചു. യുഎഇയിൽ ഹബീബ് ബേക്കറിയുടെ 3-ാമത് ബ്രാഞ്ചാണ് ആരംഭിച്ചത്. ആഗോളതലത്തിൽ 150 കോടി കളക്ഷൻ നേടി 2018 സിനിമ. ചിത്രത്തിന്റെ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. നേരത്തെ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രമെന്ന നേട്ടം മോഹൻലാൽ ചിത്രമായ പുലിമുരുകനായിരുന്നു. ദുൽഖർ ചിത്രം കിങ് ഓഫ് കൊത്തയുടെ ഷൂട്ടിംഗ് ഉടൻ തീരുമെന്ന് റിപ്പോർട്ട്. സംവിധായകൻ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഓണത്തിനായിരിക്കും കിങ് ഓഫ് കൊത്ത തിയേറ്ററിലെത്തുക. അജു വർഗീസ് നായകനാകുന്ന പുതിയ ചിത്രം ഫീനിക്സിന്റെ പ്രൊമോ വീഡിയോ വൈറലാകുന്നു. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വിഷ്ണു ഭരതൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫീനിക്സ്. ഹൊറർ ത്രില്ലറായാണ് ചിത്രമൊരുങ്ങുന്നത്. മലയാള സംവിധായകൻ സന്തോഷ് ശിവന്റെ സംവിധാന മികവിൽ വീണ്ടും ഒരു ലോകേഷ് കനകരാജ് ചിത്രം കൂടി ബോളിവുഡിലേക്ക്. ലോകേഷ് സംവിധാനം നിർവഹിച്ച മാനഗരത്തിന്റെ ഹിന്ദി റീമേക്കാണ് ചിത്രം. മുംബൈകർ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ അജ്മീറിലെ 250 പെൺകുട്ടികളുടെ യാഥാർത്ഥ്യ ജീവിതം പറയുന്ന ചിത്രം അജ്മീർ 92 പുതിയ പോസ്റ്റർ പുറത്ത്. കരൺ വർമ്മ, സുമിത് സിംഗ്, സയാജി ഷിൻഡെ തുടങ്ങിയവർ ചിത്രത്തിൽ വേഷമിടുന്നു. മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും BCCI പ്രസിഡന്റുമായിരുന്ന ഗാംഗുലിയുടെ ബയോപിക് ഒരുങ്ങുന്നു. സിനിമയുടെ ആവശ്യത്തിനായി ലവ് രഞ്ജിത്തും അങ്കൂർ ഗാർഗും ഗാംഗുലിയുടെ വസതി സന്ദർശിച്ചു. ചിത്രത്തിനായുള്ള തിരക്കഥ ഏകദേശം പൂർത്തിയായെന്നും റിപ്പോർട്ടുകൾ. രാംചരണിന്റെ
വി മെഗാ പിക്ചേഴ്സ് അഭിഷേക് അഗർവാൾ ആർട്സുമായി സഹകരിക്കുന്നു ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും പ്രേക്ഷകർക്ക് ഏറ്റവും മികച്ച സിനിമ അനുഭവം നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് നിർമ്മാതാക്കൾ മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കാൻ ഇലോൺ മസ്കിന്റെ ന്യൂറോലിങ്ക് യുഎസ് എഫ്ഡിഎ അനുമതി ലഭിച്ചതായി ന്യൂറോലിങ്ക് അറിയിച്ചു പരീക്ഷണങ്ങൾ ഗവേഷണങ്ങളുടെ അവസാന ഘട്ടത്തിലെന്നും ഗവേഷണങ്ങളുടെ അവസാന ഘട്ടത്തിലാണെന്നും അറിയിച്ചു ഓഫ്റോഡർ ജിംനിയുടെ വിൽപ്പന ജൂൺ 7-ന് ആരംഭിക്കും മാരുതി സുസുക്കി ജിംനി ഇന്ത്യൻ ആർമിയുടെ വാഹന വ്യൂഹത്തിന്റെ ഭാഗമായേക്കുമെന്നും റിപ്പോർട്ട് 25,000 ബുക്കിംഗുകളാണ് മാരുതി സുസുക്കി ജിംനി എസ്യുവി ഇതിനോടകം പൂർത്തിയാക്കിയത് പുതിയ 75 രൂപ നാണയം കേന്ദ്ര സർക്കാർ ഇന്ന് പുറത്തിറക്കും രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ 75-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ ഭാഗമായാണ് തീരുമാനം ഉച്ചയ്ക്ക് 1 മണിയോടെയാകും 75 രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കുക ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ലിമിറ്റഡ് സ്വന്തമാക്കി റിലയൻസ് ലോട്ടസിന്റെ മുഴുവൻ നിയന്ത്രണവും റിലയൻസ് ഏറ്റെടുത്തു 74 കോടി രൂപയ്ക്കാണ് ഓഹരികൾ ഏറ്റെടുത്തത് ഒപ്പം 25 കോടി രൂപയ്ക്ക് ലോട്ടസിന്റെ മുൻഗണനാ ഷെയറുകളും ഏറ്റെടുത്തു മണിക്കൂറിൽ 321 കിലോമീറ്റർ വേഗം കൈവരിച്ച അസ്പാർക്കിന്റെ ഓൾ മോഡൽ ഇലക്ട്രിക് കാർ 1.72 സെക്കൻഡുകൾ കൊണ്ട് 0 മുതൽ 60 മൈൽ വരെ വേഗതയിലെത്താൻ കാറിനാകും ഇംഗ്ലണ്ടിലെ ആൽവിംഗ്ടൺ എയർഫീൽഡിൽ നടന്ന മത്സരയോട്ടത്തിലാണ് നേട്ടം കൈവരിച്ചത് ബ്രിട്ടീഷ് ആഡംബര വാഹന നിർമ്മാതാക്കളായ മക്ലാരന്റെ ഹൈബ്രിഡ് സൂപ്പർ കാറായ ആറ്റ്യൂറ ഇന്ത്യയിലെത്തി പ്ലഗിൻ ഹൈബ്രിഡ് ഇലക്ട്രിക് കാറിന്റെ ടോപ്പ് സ്പീഡ് 330 കിലോമീറ്റർ ആണ് 3 സെക്കൻഡ് കൊണ്ട് 0-ൽ നിന്നും 100 കിലോമീറ്റർ വേഗം വരെ കാറിനെ കൈവരിക്കാനാകും അന്താരാഷ്ട്ര നിലവാരമുള്ള വാഹന ടയറുകളുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടി നിതിൻ ഗഡ്കരി രാജ്യത്തെ ടയർ നിർമ്മാതാക്കൾക്കായി ഇന്ത്യൻ സർക്കാർ പുതിയ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അമൃത്സർ ജാംനഗർ എക്സ്പ്രസ് നിർമ്മാണ പുരോഗതി അവലോകനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 1000 കിലോമീറ്റർ വരെ ഉപയോഗിക്കാവുന്ന ബാറ്ററി വികസിപ്പിച്ചതായി ചൈനീസ് കമ്പനി ഗോഷൻ ഹൈടെക് ആകെ 20 ലക്ഷം കിലോമീറ്റർ വരെ ഉപയോഗിക്കാവുന്ന ബാറ്ററിയാണ് വികസിപ്പിച്ചത് 2024 വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിക്കും രണ്ട് സെഡാൻ മോഡലുകളുടെ വില ഉയർത്താനൊരുങ്ങി ഹോണ്ട അമേസ് സിറ്റി എന്നീ മോഡലുകളുടെ വിലയാണ് ഉയർത്തുക പുതിയ നിരക്കുകൾ ജൂൺ 1 മുതൽ പ്രാബല്യത്തിലാകും ഇസ്പ്രിൻഡോ അമേരി ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ അവതരിപ്പിച്ചു 4 മണിക്കൂറാണ് വാഹനത്തിന് വേണ്ട ചാർജിംഗ് സമയം ബ്ലിസ്ഫുൾ വൈറ്റ് മാറ്റ് ബ്ലാക്ക് ഹൈ സ്പിരിറ്റ് യെല്ലോ എന്നീ 3 നിറങ്ങളിൽ വാഹനം ലഭ്യമാണ് ഇന്ന് നടക്കുന്ന ഐപിഎൽ കലാശപ്പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്തിനെ നേരിടും അഹമ്മദാബാദിൽ രാത്രി 7:30 മത്സരം രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനെ 62 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഗുജറാത്ത് ഫൈനൽ പ്രവേശനം ഉറപ്പിച്ചത് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പോരാട്ടത്തിന് ഇന്ന് തുടക്കം 17 വർഷത്തിനു ശേഷം റാഫേൽ നദാൽ പങ്കെടുക്കാത്ത ആദ്യ ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റിനാണ് പാരീസ് വേദിയാകുന്നത് ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് വിഭാഗങ്ങളിലായുള്ള മത്സരം അരങ്ങേറും വീണ്ടും പി എസ് ജി ഫ്രഞ്ച് ലീഗ് കിരീടമുയർത്തി സ്ട്രാസ്ബർഗിനെ സമനിലയിൽ പിടിച്ചതോടെയാണ് പി എസ് ജി കിരീടമുറപ്പിച്ചത് ലിയണൽ മെസ്സിയുടെ ഏക ഗോളിന്റെ ബലത്തിലായിരുന്നു പി എസ് ജിയുടെ കിരീടനേട്ടം ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ താരമായ ലയണൽ മെസ്സി മുൻ സഹതാരം ഡാനി ആൽവേസിനൊപ്പം 43 ട്രോഫികൾ എന്ന നേട്ടമാണ് മെസ്സി സ്വന്തമാക്കിയത് പി എസ് ജിക്കൊപ്പം ലീഗ് 1 കിരീടം നേടിയാണ് മെസ്സി ഈ നേട്ടം കരസ്ഥമാക്കിയത് സൗദി ലീഗിൽ സമനില വഴങ്ങിയതോടെ അൽ ഇത്തിഹാദ് സൗദി ലീഗ് ചാമ്പ്യന്മാർ അൽ നസറിനും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും നിരാശ ലീഗിൽ 29 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത്തിഹാദിന് 69 പോയിന്റും
അൽ നസറിന് 64 പോയിന്റും എന്ന നിലയിലാണ്. അറ്റ്ലാന്റയെ തോൽപ്പിച്ച് ഇന്റർ മിലാൻ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പിച്ചു. ഇന്ന് നടന്ന മത്സരത്തിൽ ഇന്റർ മിലാൻ അറ്റ്ലാന്റയെ 1-3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. ലൂട്ടൺ ടൗൺ ഇനി പ്രീമിയർ ലീഗിൽ കളിക്കും. ലൂട്ടൺ ആദ്യമായാണ് പ്രീമിയർ ലീഗിൽ എത്തുന്നത്. വെംബ്ലിയിൽ നടന്ന പ്ലേ ഓഫ് ഫൈനലിൽ കോവെന്ററി സിറ്റിയെ തോൽപ്പിച്ചാണ് ലൂട്ടൺ പ്രമോഷൻ ഉറപ്പിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.